ആരംഭിക്കട്ടെ. ഗ്രേപ്പ് മീഡിയാസിലേക്ക് സ്വാഗതം. അയ്യപ്പനും കോശി എന്ന സിനിമ നമ്മൾ കഴിഞ്ഞ വർഷം തകർത്ത് കണ്ട സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ മികച്ച സിനിമകളുടെ പട്ടികയിൽ വരുന്ന ഒരു നല്ല സിനിമ തന്നെ എന്ന് പറയാം. ഇവിടെ അയ്യപ്പൻ നായരെയും കോശിയെയും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുപരി സച്ചി സാറിൻ്റെ മികച്ച ഒരു സൃഷ്ടിയായിരുന്നു അയ്യപ്പനും കോശി. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ തുരിയയിൽ നിന്ന് വരാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ നിന്ന് കാണാൻ നമ്മൾ കൊതിച്ചിരുന്ന ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ നമുക്കറിയാമല്ലോ അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്നുള്ള കാര്യം. എന്താണേലും പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ വേറെ ഒന്നുമല്ല, ഈ അയ്യപ്പനും കോശിയും എന്ന സിനിമ ശരിക്കും ആദ്യം തുടങ്ങിയത് നമ്മുടെ പ്രിയങ്കരനായ മമ്മൂട്ടിയെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഈ അയ്യപ്പൻ നായർ മമ്മൂട്ടി ആയിരുന്നു തുടക്കം മുതൽ ഈ കഥയുടെ. ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ഈ യൂട്യൂബിൽ തന്നെ ഉണ്ടായ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ അഭിമുഖത്തിനകത്തിൽ അദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ പ്രിയങ്കരനായ സച്ചി സാറിൻ്റെ ഭാര്യയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ്, അതിൽ നിന്ന് ഈ ഒരു കഥ അയ്യപ്പനും കോശിയും എന്ന കഥ തുടങ്ങുമ്പോൾ ആദ്യം മുതലേ അയ്യപ്പൻ നായരായിട്ട് മനസ്സിൽ കണ്ടിരുന്ന വ്യക്തി മമ്മൂക്ക തന്നെയായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടർ മമ്മൂക്കയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മമ്മൂട്ടി ആരാധകർക്കും അതേപോലെ തന്നെ മലയാളികൾക്കൊക്കെ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് തോന്നുക. കാരണം ബിജു മേനോൻ ഇവിടെ അതിഗംഭീരമായി പെർഫോം ചെയ്ത സിനിമയാണ്. പക്ഷേ മമ്മൂക്കയിൽ നിന്നുള്ളൊരു പെർഫോമൻസ് കാണുമ്പോൾ നമ്മളൊക്കെ കോരിത്തിരിക്കുന്ന ഒരു പെർഫോമൻസ് അതിനകത്ത് കാണാൻ ഉള്ളൊരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ കോശിയായിട്ട് അന്ന് ആ സിനിമയിൽ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ കണ്ടിരുന്നത് ബിജു മേനോനെയായിരുന്നു. അതും നമുക്കൊരു കുറച്ചും കൂടെ പൊളി അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നിയേനി. നിർഭാഗ്യവശാൽ ആ സിനിമ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെ പറയുന്നുണ്ട് അവസാന ഒരു ക്ലൈമാക്സ് രംഗങ്ങൾ വരെ അവരുടെ മനസ്സിൽ പോലും അത് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് സച്ചി സാറ് തന്നെ ആ ഒരു ക്യാരക്ടർ ഇവരുടെ മുമ്പിലേക്ക് നമ്മുടെ ബിജു മേനോൻ്റെയും അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെയും മുന്നിലേക്ക് വെച്ച് നിൽക്കുന്നു. അവിടെ പൃഥ്വിരാജിന് ഇഷ്ടമുള്ള ക്യാരക്ടർ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പൃഥ്വിരാജ് എടുക്കുന്ന ക്യാരക്ടർ എന്തായാലും കോശിയുടെ ക്യാരക്ടർ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് അതിനൊരു തോന്നലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അയ്യപ്പൻ നേരായിട്ട് അദ്ദേഹത്തിന് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം എന്നുള്ളൊരു ചോയ്സുമായിരുന്നു. എന്താണെങ്കിലും അതിനകത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്നനുസരിച്ചിട്ട് അതിനകത്തിലൊരു റോ ഫൈറ്റ് വേണം. ആ ഒരു സീക്വൻസിൻ്റെ ബേസിൽ മാത്രം ആണ്, അതായത് ക്ലൈമാക്സിലുണ്ടാകുന്ന ഒരു നമുക്കറിയാമല്ലോ ആ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ടി മാത്രമായിരുന്നു മമ്മൂക്ക ആ സിനിമയിൽ നിന്ന് മാറാൻ, അല്ലെങ്കിൽ മമ്മൂക്ക ഒരു പക്ഷേ ഇത് അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും ഇതിൻ്റെ ഡയറക്ടറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ആ കഥയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ മറ്റൊരു അത്ഭുത പ്രകടനം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞേനെയും. നമ്മൾ ഇന്ന് കണ്ടിരുന്ന അയ്യപ്പൻ നായർ അതി മനോഹരം എന്ന് തന്നെ പറയാം. മികച്ച രീതിയിലാണ് ബിജു മോനോൻ അത് ചെയ്തിരുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഒരു പത്തരട്ടി മികവിൽ നമുക്ക് ഇവിടെ അയ്യപ്പൻ നായരെ കാണാമായിരുന്നു. കാരണം ആ ക്യാരക്ടർ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നു അതിനകത്തൊക്കെ മമ്മൂട്ടിയുടെ ഒരു പ്രസൻസ്, ആ ഒരു ക്യാരക്ടർ കൃത്യമായിട്ട് മമ്മൂട്ടി എന്ന നടന് വേണ്ടി തന്നെ എഴുതിയതായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ സച്ചി സാറിൻ്റെ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സിനിമ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ. ഏകദേശം നമുക്ക് പറയാം ഈ രണ്ട് സിനിമകളുടെയും തീം ഒന്ന് തന്നെയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസിന് അതിലും ഈഗോ തന്നെയായിരുന്നു അതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നത്. എനിക്ക് മാത്രമല്ല ഒരുപാട് ചാനലുകളിലൊക്കെ ഇത് ചർച്ചകൾ വന്നിട്ടുണ്ട്. ആ ഒരു സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ചർച്ചകൾ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അയ്യപ്പനും കോശിയും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഒരേ ത്രെഡിൽ നിന്ന് പിറന്ന രണ്ട് സിനിമകൾ എന്ന് തന്നെ പറയാം. ഒരെണ്ണത്തിനകത്തിൽ ഒരു സൂപ്പർ സ്റ്റാറും അദ്ദേഹത്തിൻ്റെ ആരാധകനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും, മറ്റേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനും ഒരു പട്ടാളക്കാരെന്നല്ല, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് പിടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് കുറച്ചും കൂടെ ഹോൾഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷുമാണ് ആ സിനിമയുടെ. വേറെ ഒന്നുമില്ല ആ സിനിമയുടെ ത്രെഡിനകത്ത് നമുക്ക് പറയാം. പക്ഷേ ആ ഈഗോ ക്ലാഷിനെ അതി മനോഹരമായ രണ്ട് ചിത്രങ്ങളാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ട്. ആ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ സിനിമ എടുത്ത് കാണുമ്പോഴും നമുക്ക് എടുത്ത് അറിയാവുന്ന കാര്യം ആ ക്യാരക്ടർ ആദ്യം തന്നെ പറയുമ്പോൾ ഡ്രൈവിങ്ങും അഭിനയത്തിലും ഇത്രത്തോളം ക്രേസി ആയിട്ടുള്ള അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു നടനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ മലയാളികളുടെ മനസ്സിലും ആദ്യം കടന്നു വരുന്ന ഒരു മുഖം അത് മമ്മൂക്കയുടെ തന്നെയാണ്. അപ്പം അത് അദ്ദേഹം നിരസിച്ച ഒരു ക്യാരക്ടറാണെന്ന് അറിയാം. കാരണം നമുക്കറിയാം ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ അതിനകത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇൻസ്പെക്ടർ അതായത് സുരാജിനെ തന്നെയാണ് അതിനകത്തിൽ അഭിനയിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള കാര്യങ്ങളുള്ളത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് നിരസിച്ചത്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് പക്ഷേ
ഈ പറഞ്ഞ അയ്യപ്പനും കോശി എന്ന സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂക്ക വന്നിരുന്നുവെങ്കിൽ അത് മമ്മൂക്ക ആരാധകരെ മാത്രമല്ല മലയാളികൾക്കും മറ്റൊരു അഭിനയ വിസ്മയമായി തീർന്നേനെ എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഒരിക്കലും ബിജു മേനോൻ ചെയ്തത് മോശമാണെന്നോ അതിനകത്തിൽ കുറവ് കാണിക്കില്ല. ബിജു മേനോൻ ക്ലാസ് ആയിട്ടാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായിട്ടാണ് അയ്യപ്പൻ നായരെ അവിടെ പെർഫോം ചെയ്തിരിക്കുന്നത്. അതിനകത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്നാണ് അദ്ദേഹം ചെരുപ്പൂരിയിട്ടുള്ള വരവും അതേപോലെ ബുള്ളറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സീക്വൻസിന് മുമ്പ് അദ്ദേഹം ബൈക്കിൽ വന്നിറങ്ങുമ്പോൾ പോലീസുകാർ പിടിച്ച് ഇറക്കുന്ന സീക്വൻസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു കാർ കത്തിക്കുന്ന സീക്വൻസൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. കാരണം നമുക്ക് അയ്യപ്പൻ നമ്മൾ അയ്യപ്പൻ നായരിലേക്ക് അറിയാതെ പോകുന്നു. അയാളുടെ സിൻസിയാരിറ്റി നമുക്കറിയാം. മുണ്ടൂർ മാടൻ എന്നുള്ള ആ ഒരു പേരും എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് ഇഴുകിച്ചേരുന്ന ഒരു പേരും അല്ലെങ്കിൽ ആ ക്യാരക്ടറും ഒക്കെ അതിമനോഹരമാണ്. അത് ബിജു മേനോൻ അതിഗംഭീരമായിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക ആയിരുന്നുവെങ്കിൽ അത് ഭയങ്കര ഒരു വ്യത്യസ്തമായത് മമ്മൂക്ക ചെയ്തിരുന്നതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിട്ട് അദ്ദേഹത്തിന് അത് കാണാനുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ കിട്ടാൻ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഒരു ഡിഫറെൻ്റ് ഒരു ഡിഫിക്കൽട്ടായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പലപ്പോഴും ഇത്രയും മികച്ച ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്കും ലാലേട്ടനൊക്കെ കിട്ടുന്നത് വളരെ ഇപ്പോൾ ഈ ഒരു കുറേ കാലഘട്ടങ്ങളായിട്ട് അത്ര ഒരുപാട് സിനിമകളൊന്നും കാണുന്നില്ല. എന്താണേലും ഈ പറഞ്ഞ അയ്യപ്പൻ നായർ മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അതൊരു വലിയ പെർഫോമൻസ് കാണാനുള്ള ഒരു മൂവിയായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞേനെയും. ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹം എടുത്തിട്ടുണ്ടാവില്ല. അതൊക്കെ വേറെ വരുന്ന കാര്യങ്ങൾ. എന്താണെങ്കിലും മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒട്ടുമിക്ക സിനിമകളും ആദ്യം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയോ ഒരു ഡയറക്ടറിൻ്റെയോ മുന്നിൽ അയാളുടെ മനസ്സിൽ ഉയരുന്ന അല്ലെങ്കിൽ തോന്നുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് പണ്ട് മുതൽ രാജാവിൻ്റെ മകൻ മുതൽ ഇപ്പോൾ ഈ പറഞ്ഞ അയ്യപ്പനും കോശി വരെയുള്ള സിനിമകൾ കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം ഈ പറഞ്ഞതിനകത്ത് മമ്മൂക്ക നിരസിച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഒന്നെങ്കിൽ മോഹൻലാൽ, സുരേഷ് ഗോപി അങ്ങനെ പലരും അല്ലെങ്കിൽ പലർക്കായിട്ട് പോയത് ഇൻക്ലൂഡിങ് ദൃശ്യം വരെ നമുക്ക് കേട്ടിട്ടുള്ള കഥകളാണ്, കഥകൾ അല്ലെങ്കിൽ കാര്യങ്ങളാണെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു കാര്യം ഈ മമ്മൂട്ടിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഡയറക്ടറിൻ്റെയോ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയോ ഒക്കെ മനസ്സിൽ ആദ്യം കാണുന്ന മുഖം അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എഴുതുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പ്രസൻസ് മമ്മൂക്കയെ വെച്ചിട്ട് തന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം പല ക്യാരക്ടേഴ്സും ഒരുപക്ഷേ നമ്മൾ കഥകളിലൂടെ കേട്ടു വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ മമ്മൂട്ടി പോലും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് എഴുതി വരുന്നവരുടെ മോഹങ്ങളായിരിക്കാം. ഇപ്പോൾ അവർ പറഞ്ഞത് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് ഇപ്പോൾ ഈ അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ സച്ചി സാറിൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. അപ്പം അതിൻ്റെയും കഥ ഇങ്ങനെയാണ്. ഇപ്പം പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം വരാൻ തോന്നുന്നത് മമ്മൂട്ടി നിരസിച്ച വേഷമാണ് ഇത് എന്നായിരിക്കാം. അത് കഥകൾ സ്പ്രെഡാവുന്ന കാര്യമാണ്. എന്താണെങ്കിലും ഈ ഒരു ക്യാരക്ടർ മമ്മൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ വേറൊരു വിസ്മയമായ പ്രകടനമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞേനെ എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഈ ഒരു ക്യാരക്ടർ മമ്മൂട്ടി ചെയ്യുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാകും, അതോ ബിജു മേനോൻ ചെയ്തതാണോ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, മമ്മൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഇതിനെ കവർ ചെയ്യുമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് തരണേ, പിന്നെ ഷെയർ ചെയ്ത് തരണേ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. ഗ്രീൻ മീഡിയാസ്.